ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. സങ്കീർത്തനങ്ങൾ 7-ാം അധ്യായം. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ മോചിപ്പിക്കണമേ. കർത്താവെ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ. അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവെ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവണ്ണം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, തിന്മ ദുഷ്ടരുടെ തിന്മയ്ക്ക് അർദി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. കർത്താവെ, കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. എൻ്റെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്ത് ഉണർന്നെഴുന്നേൽക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും തിരുമുഖം ദർശിക്കുവാനും നീ അടിയന് നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഈ രാത്രിയിൽ ദൈവമേ, ഒരാപത്തും ഉണ്ടാകാതെ അവിടുന്ന് കാത്തു പരിപാലിച്ചല്ലോ. പ്രഭാതത്തിനുണർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ, നീ നൽകിയ ആരോഗ്യത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നീതി നടത്തി തരണമേ. എൻ്റെ കർത്താവേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, മോചിക്കണമേ, മോചിപ്പിക്കണമേ. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ. ഇന്നേ ദിവസം എൻ്റെ ജീവിതയാത്രയിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. പ്രഭാതത്തിൽ കിളികൾ അങ്ങയെ ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവമേ, അടിയങ്ങളും എൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടും കൂടി അങ്ങയെ സ്നേഹിക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുവാൻ നീ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീതിമാനായ ദൈവമേ, അവിടുന്ന് മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനാണല്ലോ കർത്താവേ. ഇന്നേ ദിവസം ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കണമേ. നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും വിചാരം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്നെ ഞങ്ങളെ കഴുകി ദൈവമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി അങ്ങയെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്ത് നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നല്ലോ. ഞങ്ങൾക്കതിനുള്ള അർഹതയൊന്നുമില്ല എന്ന് ഞങ്ങളറിയുന്നു. എങ്കിലും അർഹിക്കാത്ത നന്മകൾ തന്ന് ഞങ്ങളെ നടത്തുന്ന കൊണ്ട് തമ്പുരാനെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിഷ്കളങ്ക ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ അവൻ നിഷ്കളങ്ക ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന മകനായിരുന്നുകൊണ്ട് സിംഹങ്ങളുടെ വാ അടച്ച് ദൈവമേ, നീ അവനെ രക്ഷിനീ ദാനിയേലിനെ രക്ഷിച്ചുവല്ലോ കർത്താവെ. ജീവിതയാത്രയിൽ ഞങ്ങളുടെ നേരെ ശത്രു സാത്താൻ ദൈവമേ പ്രലോഭനങ്ങളും ദൈവം ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് ഞങ്ങളുടെ നേരെ വരുമ്പോൾ ദൈവമേ, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രശ്നങ്ങളും നീങ്ങിപ്പോകുവാൻ
നിയമിക്കുന്ന മുന്നിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്രയിൽ നേരിടുന്ന സകല പ്രശ്നത്തെയും ദൈവമേ അതിജീവിക്കുവാൻ തക്കവണ്ണം നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏകസത്യ ദൈവമായ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള കൃപ തന്ന് നീ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. ദാനിയേലിനെ തൊടാതിരുന്ന സിംഹത്തിനെ കണ്ടപ്പോൾ രാജാവ് പോലും ഇവനാണ് ഏകസത്യ ദൈവമെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് രാജകൽപ്പന പുറപ്പെടുവിച്ചുവല്ലോ കർത്താവേ. ദൈവമേ ഞങ്ങളുടെ ജീവിതയാത്രയിലും ദൈവമേ ഏകസത്യ ദൈവമായി അങ്ങേ സ്തുതിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്നാണ് നിത്യവും ജീവിക്കുന്ന കർത്താവെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതുവാൻ ഞങ്ങൾക്ക് ശക്തി അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ അവിടുന്നല്ലാതെ മറ്റൊരിടവുമില്ല കർത്താവെ. ഹോവയിൽ ആശ്രയിക്കുക, ഹോവ ആശ്രയായിരിക്കുക മനുഷ്യൻ ഭാഗ്യവാൻ. ഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുളിങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാണെന്ന് വചനം ഞങ്ങളോട് സാക്ഷീകരിക്കുമ്പോൾ കർത്താവെ നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അങ്ങക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഉള്ള ത്യാഗ മനസ്സ് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമെന്ന പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഞങ്ങളുടെ ഹൃദയത്തിലൂടെ ഒഴുകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാന് ദൈവമേ നീ പറയുന്നുവല്ലോ കർത്താവേ. ദൈവമേ നിനക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വേല ചെയ്യുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളിലൂടെ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഈ ഭൂമിയിൽ വാഴുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധർക്ക് കാഴ്ച കൊടുത്ത പൊന്നു തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധതയെ അവിടുന്ന് എടുത്ത് മാറ്റി ഞങ്ങൾക്ക് ഉൾക്കാഴ്ച തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ അഭിഷേകത്തിലെ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രിയിൽ അങ്ങ് സ്തുതിച്ച് ബോധപ്പെടുത്തുവാന് സ്വർഗീയമാരഹമാരോട് ഒന്നിച്ച് ദൈവവേദി നടത്തിയ ഓരോ വഴിക്കും നന്ദി നന്ദി നന്ദി, ആയിരം നന്ദി, പതിനായിരം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ എൻ്റെ മാർഗോട് ചേർന്ന് ഇരിക്കുവാൻ നീ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള അനേകം മക്കളുണ്ട് കർത്താവെ. അവരെയൊക്കെ ഇന്ദ്രിയ രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്കും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമ്മതിക്കുന്നു.
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് കുറവുകളെ നിറവുകളാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി നീ ഞങ്ങളെ എടുത്തുപയോഗിക്കുന്നതോർത്ത് അങ്ങനെ നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവങ്കിലേക്ക് നോക്കുക, പ്രകാശനരായി ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അരുളി ചെയ്ത യേശു തമ്പുരാൻ ഇന്ന ദിവസം ഞങ്ങളുടെ ഹൃദയമാകുന്ന ഈ ഭവനത്തിൽ വന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരുടനെ കാഴ്ച കൊടുത്ത ദൈവം ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ചിന്തകളിലെ കെട്ടുകളെ ആ അന്ധതയെ ഇന്ന് അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം കർത്താവ്. ദൈവമേ അവിടുത്തെ തിരുമുഖം ദർശിക്കുവാൻ അങ്ങനെ സ്തുതിച്ച് മുഹൂർത്തപ്പെടുത്തുവാൻ നീ ഇടയാക്കണം, നീ ഇടയാക്കിയിരിക്കുന്നതോർക്ക് നന്ദി. യേശുവേ നന്ദി, യേശുവേ മഹത്വ, യേശു ആരാധന ആരാധന ആരാധന. യേശുവേ എല്ലാ മഹത്വം അങ്ങയ്ക്ക് മാനവും അങ്ങയ്ക്ക് വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം വന്നു മാറണമേ. ആമേൻ.